നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കോഴിക്കോടൻ ഹൽവ ഇനി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വളരെ സിമ്പിളാണ്, അരമണിക്കൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ്സിലാണ് കോൺഫ്ലവർ എടുത്തിരിക്കുന്നത്, ഒരു മീഡിയം ഗ്ലാസ് വലുപ്പമുള്ള ഗ്ലാസ്. ആ സെയിം ഗ്ലാസ്സിൽ തന്നെ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ആദ്യം ഒരു ഗ്ലാസ് ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി രണ്ട് ഗ്ലാസും കൂടിയും ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് എന്താ പറയുക, പാലും വെള്ളം പോലെ അത്രയും ഒരു എന്താ പറയുക തിക്നെസ്സിലാണ് വരിക ഫൈനലായിട്ട്, ഭയങ്കര കട്ടിയൊന്നും ഇല്ലാതെ. അതിനുശേഷം അത് നീക്കി വയ്ക്കാം. ആ ഒരു ടൈമിൽ നമുക്ക് ബാക്കി പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ ക്യാരറ്റ് ചേർക്കുന്നുണ്ട് ഇതിനകത്ത്. ക്യാരറ്റ് ജസ്റ്റ് ഒരു ചെറിയൊരു യെല്ലോ ഓറഞ്ച് ഷെയ്ഡ് കിട്ടാനാണ് ചെയ്യുന്നത്. ഓറഞ്ച് ഷെയ്ഡ് കിട്ടാനാണ് ഞാൻ ശരിക്കും ആഡ് ചെയ്യണേ, പക്ഷേ എനിക്ക് ഓറഞ്ച് ഷെയ്ഡല്ല വന്നത്, കാരണം അതിൽ കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് കളർ ചേർക്കണമെങ്കിൽ ചേർക്കാം, പക്ഷേ നമുക്ക് അത്രയും നല്ലതല്ലല്ലോ കളറൊന്നും ചേർത്ത് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ചെറിയ ഹാഫ് പീസ് ഓഫ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതിൽ നിന്ന് ജ്യൂസ് ഇങ്ങനെ സ്ട്രെയിനറി കൂടെ എടുത്ത് നീക്കി വെച്ചിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഏലക്കായ വെള്ളത്തിൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹൽവ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഫൈനലി നമ്മളിത് ഒഴിക്കാനുള്ള പാത്രം ജസ്റ്റ് ഒന്ന് ഓയിലൊക്കെ ചെയ്ത് ഗ്രീസ് ചെയ്ത് വെക്കാം. നെയ്യ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ കേക്കിൻ്റെ ഹാഫ് കെ ജിയുടെ ടിന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. വളരെ സിമ്പിളാണ്, അരമണിക്കൂർ പോലും വേണ്ട. അപ്പോൾ ഒരു പാനിലേക്ക് നമ്മൾ സെയിം എടുത്ത ആ ഗ്ലാസ് ഉണ്ടല്ലോ, മെഷർമെൻറ്റ് എടുത്ത ആ സെയിം ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പഞ്ചസാരയും ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഏലക്കായിട്ട് തിളപ്പിച്ച വെള്ളം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് പൈനാപ്പിളിൻ്റെ ഫ്ലേവറിൽ ഉണ്ടാക്കണമെങ്കിൽ പൈനാപ്പിളിൻ്റെ എസെൻസ് ഒഴിച്ചാലും മതി. അപ്പോൾ പിന്നെ ഏലക്കായ ചേർക്കണമെന്നില്ല. അപ്പോൾ ഇനി ഇത് നന്നായി തിളപ്പിക്കാൻ വെക്കുക. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആവുകയാണെങ്കിൽ കുറച്ചും കൂടി സിമ്പിളായിരിക്കും, പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ വിട്ടുപോരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ഓയിൽ ഒഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കേണ്ടി വരും. ഒരു ചെറിയ പീസ് ഓഫ് ലെമണിൻ്റെ ഒരു 2-3 ഡ്രോപ്സ് നമ്മൾ ആ ക്യാരറ്റ് ജ്യൂസിലേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഷുഗർ സിറപ്പ് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ആ ക്യാരറ്റിൻ്റെ ജ്യൂസും അതുപോലെ ലെമണും ഒഴിച്ച് ആ ജ്യൂസ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ കളർ കിട്ടാൻ വേണ്ടി ചെയ്തത് കേട്ടോ, ഭയങ്കര വൈറ്റ് ഹൽവ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അത്രയും ഒരു ഓറഞ്ച് കളർ കിട്ടിയില്ല, ലൈറ്റ് യെല്ലോ ഷെയ്ഡേ കിട്ടിയുള്ളൂ. കാരണം ഓറഞ്ച് ക്യാരറ്റ് നാച്ചുറലാണല്ലോ, അപ്പോൾ അത്രയും ഒരു ഡാർക്ക് ഓറഞ്ച് കളർ നമുക്ക് എന്തായാലും കിട്ടില്ല. ഇനി ഇത് നന്നായി ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മുടെ കോൺഫ്ലവറിൻ്റെ മിക്സ് നന്നായിട്ട് ഇളക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്, അല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ കട്ടയിട്ട് വന്ന് കെടുക്കണ്ടാവും. നന്നായി മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇതിങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് വേറെ പണിക്കൊന്നും പോകാൻ നിൽക്കരുത്. നന്നായിട്ട് ഇങ്ങനെ ഇളക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ കട്ടപിടിച്ച് വരും. ഇനി ഇത് കുറച്ച് ഇങ്ങനെ തിക്കായി തിക്കായി വരും. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അടിയിൽ നിന്ന് ഇങ്ങനെ ജെല്ല് ജെല്ല് പോലെ ഇങ്ങനെ വരും. അത് നമുക്ക് ആ ഇളക്കുന്ന കയ്യിലും നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ വന്നു തുടങ്ങുമ്പോൾ, അതായത് കുറച്ചൊന്ന് തിക്കായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നോർമലി അലിവ് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും വിചാരം കുറേ നെയ്യ് വേണമെന്നാണ്, പക്ഷെ അത്രയും നേടിയൊന്ന് ആവശ്യമില്ല. ജസ്റ്റ് 2 ടീസ്പൂൺ നെയ്യ് മതി. ഞാനിപ്പോൾ ചെറിയ സ്പൂൺ കൊണ്ടായതുകൊണ്ട് 3-4 തവണയായിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വലിയ സ്പൂൺ വെച്ചാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ നെയ്യൊക്കെ ധാരാളമാണ്. നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഇട്ടാൽ മട്ടേത് ആകുമ്പോൾ കുറച്ചും കൂടി വേണ്ടി വരും. ഇനി ഓയിൽ ചേർക്കുന്നവരുണ്ട് നെയ്യ്ക്ക് പകരം. കണ്ടോ, ഇത്രയും ഒരു തിക്കായി തുടങ്ങി, അതായത് ജെല്ല് ജെല്ല് പോലെയായി വരുന്നുണ്ട്. ഈ ടൈമിൽ നമ്മൾ നന്നായിട്ട് ഇളക്കണം, അല്ലെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസി ഒന്നും ശരിയാവില്ല. കണ്ടോ, അതിങ്ങനെ ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തും കുറച്ച് നമ്മൾ ഇളക്കി കഴിയുമ്പോൾ. ഈ ഒരു കളറിലാണ് എനിക്ക് ഫൈനൽ ഹൽവ കിട്ടിയത്, കാരണം നമ്മൾ ക്യാരറ്റിൻ്റെ ജ്യൂസ് കുറച്ച് ചേർത്തുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ലൈറ്റ് ഒരു യെല്ലോ ഷെയ്ഡ് കിട്ടിയത്. ഇനി നിങ്ങൾക്ക് വൈറ്റ് ഹൽവ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ക്യാരറ്റിൻ്റെ ജ്യൂസ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. ഇത്രയും ഒരു തിക്നെസ് ആയി കഴിയുമ്പോൾ, അതായത് അരമണിക്കൂറിന് താഴെ ഞാൻ ഇളക്കേണ്ടി വന്നുള്ളൂ, അപ്പോൾ നിങ്ങൾക്ക് ഈ കൺസിസ്റ്റൻസി പെട്ടെന്ന് ആവുമല്ലോ. പിന്നെ സ്ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കോൺഫ്ലവർ കുക്കാവില്ല. നമ്മുടെ കണ്ടെയ്നറിലോട്ട് മാറ്റാണ്ട് അതിൻ്റെ മേലെ കുറച്ചൊന്ന് നെയ്യിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാൻ പറ്റും. പെട്ടെന്ന് തന്നെ തട്ടുമ്പോൾ തന്നെ വീണോളും, നല്ല സിമ്പിളായിട്ട് കിട്ടും. കാരണം നമ്മൾ ആ പാത്രത്തിൽ ഗ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു നെയ്യ് വെച്ച്. ഞാനൊരു 2-3 hours കഴിഞ്ഞിട്ടാണ് എടുത്തത്. അതായത് കംപ്ലീറ്റ്ലി തണുത്തതിനു ശേഷം നമുക്ക് പിന്നെ കട്ട് ചെയ്യാൻ പറ്റും. ഭയങ്കര സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മുടെ കത്തിയുമ്പോൾ ഒന്നും ഒട്ടി പിടിക്കാണ്ട് നല്ല സൂപ്പറായിട്ട് നമുക്ക് കട്ട് ചെയ്ത് പീസ് പീസാക്കി എടുക്കാൻ പറ്റും. നല്ല അടിപൊളി കൺസിസ്റ്റൻസിൽ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും നല്ല ഇഷ്ടമായി. പിന്നെ നോർമലി ഹലുവ എന്ന് പറയുമ്പോൾ നല്ല മധുരമായിരിക്കും. അത്രയും മധുരം ഞാൻ ആഡ് ചെയ്തിട്ടില്ല, കാരണം ഒരു ഗ്ലാസ് പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ. അലുവയുടെ അത്രയും നല്ല കട്ടിക്ക് മധുരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് എന്നുള്ളത് 1.5 ഗ്ലാസോ 2 ഗ്ലാസോ ചേർക്കാം. പക്ഷേ ഈ ഒരു മധുരം പാകമാണ് നമുക്ക്, കാരണം മട്ടുപ്പിക്കുന്ന എന്താ പറയുക,
കഴിക്കുമ്പോൾ ചിലത് കഴിക്കുമ്പോൾ പെട്ടെന്ന് മട്ടും എന്ന് പറയില്ല, അത്രയും ഒരു മധുരമില്ല, നോർമൽ ഒരു മധുരമാണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ ഒന്നരയോ രണ്ടോ ഗ്ലാസ് ചേർക്കും, നല്ല സൂപ്പറായിട്ട് നമുക്ക് കട്ട് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ കാഷ്യൂ നട്ട്സോ വേറെ ഏതെങ്കിലും നട്ട്സൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഹൽവയുടെ. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് രണ്ടോ മൂന്നോ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഹൽവയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.